ഇതെൻ്റെ മാത്രം അവസ്ഥയല്ല, ഇന്ന് പബ്ജി കളിക്കുന്ന ഭൂരിഭാഗം പേരിലും ഉണ്ടായിട്ടുള്ള സിറ്റുവേഷന്. അത് മനസ്സിലാക്കുന്ന ഒരു ചുരുക്കമാടാ. ഇന്ന് പബ്ജി കളിക്കുന്ന ഹൈ എൻഡ് ഡിവൈസുകാരും വൈഫൈ ഉള്ളവർക്കും ഒന്നും അതൊട്ടും പറഞ്ഞാൽ മനസ്സിലാകില്ല. അത് അനുഭവിച്ചവർക്കും ഇപ്പം അനുഭവിക്കുന്നവർക്കും അതറിയാം. ഒരു ദിവസം ഞങ്ങളെ പോലുള്ള ഒരു പബ്ജി കളിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങളോടൊപ്പം പോച്ചിങ്കിയിലും ബൂട്ട് ക്യാമ്പിലുമൊക്കെ ഒരു മങ്ങൽ മാത്രം മുന്നിൽ കണ്ട് പിങ്ങിൽ മാനം മാത്രം തെളിഞ്ഞു കണ്ട ഓരോ ലോ എൻഡ് ഡിവൈസുകാരും കളിക്കുന്നത്. മുന്നിൽ വരുന്നതേ ബോട്ടാണോ എനിമിയാണോ എന്ന് പോലും ചിലപ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാ. ബിൽഡിങ്ങുകളൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും നിർത്താതെ ഓടുന്ന പാരച്യൂട്ടിൽ നിന്നുമൊക്കെ ഗെയിമിലെത്തുമ്പോൾ ഒന്നെങ്കിൽ ഞങ്ങൾ ചത്തിട്ടുണ്ടാകും. അങ്ങനെ എത്ര തവണ നൂബെന്ന് പറഞ്ഞ് എത്ര ലൂബികളിൽ നിന്നും ഞങ്ങളെപ്പോലുള്ളവരെ കിക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിക്വസ്റ്റ് അക്സെപ്റ്റ് ആക്കാതെ അവഗണിച്ചിട്ടുണ്ടെന്നോ. ചിലർ കേടിയൊക്കെ വെറുതെയാണെന്നൊക്കെ പറയും, അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. പക്ഷേ അവരൊക്കെ തന്നെ കേടി നോക്കിയിട്ട് ഞങ്ങളെപ്പോലുള്ള ഒരു കേടിയിൽ കളിക്കുന്നവരെ പുച്ഛിക്കും. അവർക്കറിയില്ലല്ലോ അരമണിക്കൂർ നേരെ നിൽക്കാത്ത ബാറ്ററിയിൽ ടേബിൾ ഫാനിൻ്റെ മൂട്ടിൽ ഹീറ്റാകാതെ പവർ ബാങ്കും കുത്തി കളിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ. പിന്നെ പേരിനൊരു ക്ലാനിൽ കയറി ഇരിക്കുന്നതല്ല, ആ ക്ലാനിനെ വളർത്താനും എടുക്കാനും എല്ലാം ഞങ്ങളെപ്പോലുള്ളവർക്കും ആഗ്രഹമുണ്ട്. റൂംസും സ്ക്രീംസും ഒക്കെ കളിക്കണമെന്ന് അതിയായ ആശയുമുണ്ട്. കളിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായാൽ പോരല്ലോ, കളിക്കാൻ പറ്റിയൊരു ഡിവൈസ് വേണ്ടേ? വിറങ്ങലിച്ച ഈ മൊബൈലിൽ റൂമിന് കയറുമ്പോൾ തന്നെ പേടിയാ. പിങ്ങും ഹീറ്റും എല്ലാം അലട്ടുമ്പോൾ എനിമി വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ അടിച്ചിടണമെന്ന് വരെ ഉണ്ട്. പക്ഷേ ഉള്ള ടീംമേറ്റ്സിൻ്റെ കുത്തുവാക്ക് കേൾക്കുമ്പോൾ ആകെ ഡൗണാകും. ക്ലാസിക്ക് കളിക്കുമ്പോൾ ബോട്ട് ഓടി വരുന്നത് വരെ ഞങ്ങൾക്ക് മോൺസ്റ്റർ മൂവ്മെൻറ്റിൽ എനിമി വരുന്നത് പോലെ തോന്നുന്നത്. നിനക്കറിയാവോ എത്ര കളികളിൽ പുഷ് ചെയ്യാനൊരുങ്ങുമ്പോൾ കൂടെയുള്ളവർ നീ കയറി ചത്തട്ട് ഞങ്ങളെ കൂടി പെട്ടിയാക്കാനാണോ എന്നുള്ള ചോദ്യം? കാര്യം നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിരിക്കും, പക്ഷേ അവരുടെ മനസ്സിലും നമുക്കൊരു വില കാണില്ലടാ. ഈ ബൂട്ട് ക്യാമ്പിലും പാരഡൈസിലുമൊക്കെ ഇറങ്ങി വൈപ്പ് ചെയ്യണമെന്നുണ്ട്. പിങ്ങിനെ മാറ്റി ഒന്ന് ലാഗൊരിത്തിരി ഫ്രീ ആക്കാൻ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരുന്നാൽ ക്യാമറ എന്നുള്ള വിളിപ്പേരും കൂടി കിട്ടുമ്പോൾ തൃപ്തിയാകും. അതൊക്കെ പോട്ടെന്ന് വയ്ക്കാം, പക്ഷേ ദൂരെ മാറി ഇറങ്ങാൻ മനസ്സിനോട് പറയുമ്പോഴും ലൂട്ട് ചെയ്ത് എവിടെയെങ്കിലും ഇരുന്ന് കുറച്ച് പ്ലസ് എടുക്കാൻ ക്യാമ്പ് ചെയ്യുമ്പോൾ അവിടെയും അവഗണനയാണ്. എനിമി ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ, അറിയാൻ കൂടി സാധിക്കില്ല. എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയാതെ ലോബിയിലേക്ക് പോകാനായിരിക്കും അവിടെയും വിധി. ഒരു ഡിവൈസ് എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റും, പക്ഷേ പൊട്ടിയ ഒരു കേബിളും ഹെഡ്സെറ്റും ഒക്കെ നന്നാക്കി എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് അതൊക്കെ സ്വപ്നം മാത്രമാണ്. ഡിവൈസ് എടുക്കാൻ പോയിട്ട് ഉടുക്കാൻ ഒരു മുണ്ട് പോലും മേടിക്കാൻ കാശില്ലാത്തവരായിരിക്കും കൂടുതലും. ഇവിടെ ആകുന്ന രീതിക്ക് റെക്കോർഡ് ചെയ്ത് രാപ്പകൽ കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ടിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാലോ, അവിടെയും പുച്ഛം മാത്രം. ഇത്രത്തോളം പുച്ഛമൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്കല്ലാതെ വേറെ ആർക്കാടാ ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലുള്ളത്? ഞങ്ങൾക്കതേ വിധിച്ചിട്ടുള്ളൂ. ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും നെഞ്ചിലൊരാളല ഈ ഡിവൈസിന് ഇതിനെ താങ്ങുമോ എന്ന്. എന്നിട്ടും റീസെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി കളിക്കും. ഞങ്ങൾക്കുകൊണ്ട് എയ്സും കോൺകറും ഒക്കെ സ്വന്തമാക്കാൻ ആഗ്രഹം. ഒന്ന് നേരെ ചൊവ്വേ മൈക്ക് ഓണാക്കി കളിക്കാൻ കഴിയാത്ത ഞങ്ങൾക്ക് എങ്ങനെയാ? ഏഷ്യ സെർവർ റാങ്കിങ്ങിൽ 3GB റാമിൽ ഹാഷ് ടു അടിച്ച ഒരാളുണ്ട് ഞങ്ങൾക്ക്. ലോ എൻഡ് ഡിവൈസുകാരുടെ എക്കാലത്തെ മോട്ടിവേഷൻ ഞങ്ങളുടെ കണ്ണൂർ പോയി. അവരെയൊന്നും വാഴ്ത്താനൊന്നും ആർക്കും സമയമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, എന്തൊക്കെ കേട്ടാലും തളർത്താൻ നോക്കിയാലും ഞങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് എന്നും എല്ലാവർക്കും ഉണ്ടാകും. ഞങ്ങൾക്കതല്ലേ വിധിച്ചിട്ടുള്ളൂ. പലപ്പോഴും ഉറങ്ങാൻ നേരത്ത് വിചാരിക്കും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പറ്റുന്ന എന്തെങ്കിലും ചെയ്യാമെന്ന്. എങ്ങനെ സാധിക്കാനാ? ജീവിതത്തിൽ എന്ത് വന്നാലും ഇപ്പോൾ ഈ പബ്ജി എന്ന ഈ നാലക്ഷരമില്ലാതെ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ്. പുതുതായി കിട്ടുന്ന നല്ല കൂട്ടുകാരും അവരോടുള്ള തമാശയുമൊക്കെ ആകുമ്പോൾ പല വിഷമങ്ങളും മറക്കും. ഒന്നോർക്കണം, ഞങ്ങളും കളിക്കുന്നത് പബ്ജിയാണ്. എല്ലാവരുടെ ഫോണും ലോ എൻഡ് ആകും, എല്ലാം ശരിയാകുമല്ലേ? ഈ വീഡിയോ വെറുമൊരു വീഡിയോ അല്ല, നമ്മളുടെ കൂടെ കളിക്കുന്ന ഓരോരുത്തരുടെയും യഥാർത്ഥ കഥയായി കൂട്ടിയാൽ മതി. ലാഗിനോടും പിങ്ങിനോടുമൊക്കെ മല്ലിട്ട് പബ്ജിയെ സ്നേഹിച്ച് പബ്ജി കളിക്കുന്ന ഇവരെ പോലുള്ള പ്ലെയേഴ്സിനെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? ലെജൻഡ്സ് എന്നോ? ആ ഒരു വാക്കിൽ ഒതുങ്ങുന്നതാണോ എല്ലാം? പറയാൻ വാക്കുകളില്ല. ഒരു ദിവസം നിങ്ങൾക്കും വരും, ഒരിക്കലും പ്രതീക്ഷകൾ കൈവിടണ്ട. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ മതി, അത് ഒന്നായാലും 1000 ആയാലും അവർ നിങ്ങൾക്കൊപ്പം തന്നെ കാണും.